അങ്ങനെ രാജസ്ഥാന് തുടർച്ചയായ മൂന്നാം വിജയം. ഈ സീസണിലെ ആറാമത്തെ വിജയം. എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ പരാജയപ്പെട്ടത് രണ്ട് മത്സരങ്ങളിൽ മാത്രം. 12 പോയിന്റുമായി ടീം പോയിന്റ് ടേബിളിൽ വീണ്ടും ഒന്നാം സ്ഥാനത്ത്. രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ സീസൺ ഇതുവരെ. കഴിഞ്ഞ സീസണുകൾ അപേക്ഷിച്ച് ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തുന്ന പ്രകടനമാണ് ടീം പുറത്തെടുക്കുന്നത്. ഇന്ന് ബാംഗ്ലൂരിനെതിരെ 29 റൺസിനായിരുന്നു രാജസ്ഥാൻ വിജയം. ഈ വിജയം രാജസ്ഥാനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരവും അതേസമയം പ്രിയപ്പെട്ടതുമാണ്. ഒന്ന്, ബാറ്റേഴ്സ് അധികം ഫോമിലേക്ക് ഉയരാതെ വമ്പൻ സ്കോറിലേക്ക് പോകാതെ തന്നെ ഒരു ബിലോ പാർ സ്കോർ ടീം ഡിഫെൻഡ് ചെയ്തു. ബട്ട്ലർ ഫോമാകാതെ, സഞ്ജു അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാതെ, ചാഹൽ വിക്കറ്റ് നേടാതെ തന്നെ രാജസ്ഥാൻ വിജയിച്ചിരിക്കുന്നു. രാജസ്ഥാന്റെ മിഡിൽ ഓർഡർ പരീക്ഷിക്കപ്പെട്ട ദിവസം. പക്ഷേ റിയാൻ പരാഗ് ടീമിനെ രക്ഷകനായി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ പരാഗിനെ പോലെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെട്ട താരങ്ങൾ ചുരുക്കമായിരിക്കും. പക്ഷേ പരാഗ് എല്ലാത്തിനും മറുപടി നൽകിയിരിക്കുന്നു. ഇന്ന് റിയാൻ പരാഗിന്റെ ദിവസമായിരുന്നു. രാജസ്ഥാൻ ബാറ്റിംഗ് നിര തകർന്നപ്പോൾ 31 പന്തിൽ 56 റൺസ് നേടി ടീമിനെ ഒരു ഫൈറ്റിംഗ് സ്കോറിലെത്തിച്ചു. മാത്രമല്ല, ഫീൽഡിലും താരം പതിവ് പോലെ തിളങ്ങി. 4 ക്യാച്ചുകൾ, അതിൽ 2 കോഹ്ലിയുടെ ഉൾപ്പെടെ ഹാഫ് ചാൻസസ് എന്ന് വിളിക്കാവുന്ന ക്യാച്ചുകളായിരുന്നു പരാഗ് കൈപ്പിടിയിൽ ഒതുക്കിയത്. ഈ മത്സരത്തിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒന്നായിരുന്നു രാജസ്ഥാന്റെ ഇന്നിംഗ്സിന് ശേഷം റിയാൻ പരാഗും ഹർഷൽ പട്ടേലും വാക്കേറ്റത്തിലേർപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ആദ്യം പ്രകോപിപ്പിച്ചതെന്നോ വ്യക്തമല്ല. ഇരുവരും ഡക്കൌട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ വാക്കേറ്റത്തിലേർപ്പെടുന്നു. രാജസ്ഥാൻ ഫീൽഡിംഗ് കോച്ച് ദിശാന്ത് യാഗ്നിക് ഈ സിറ്റുവേഷൻ വളരെ പക്വതയോടെ ഡീൽ ചെയ്യുന്നു. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഹർഷലിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഹർഷൽ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ 2 ഒരു ബൗണ്ടറിയും അടക്കം 18 റൺസാണ് റിയാൻ പരാഗ് അടിച്ചുകൂട്ടിയത്. ഇതിനുശേഷമായിരുന്നു ഈ സംഭവം. എന്താണെങ്കിലും മത്സരം അവസാനിച്ചിട്ടും ഹർഷൽ പട്ടേൽ പിണക്കം അവസാനിപ്പിച്ചില്ല എന്ന് വ്യക്തം. കാരണം ഇപ്പോൾ ട്വിറ്ററിലടക്കം ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. റിയാൻ പരാഗ് മത്സരശേഷം ഷെയ്ഖ് ഹാനിന് കൈ നീട്ടുമ്പോഴും തിരിച്ച് കൈ നൽകാതെ ദേഷ്യത്തിൽ പരാഗിനെ ഒഴിവാക്കുന്ന ഹർഷൽ പട്ടേൽ. ഹർഷൽ പട്ടേലിന്റെ ഈ പ്രതികരണത്തിൽ ചെറിയ ഞെട്ടലും വിഷമവും ഉണ്ടാകുന്ന റിയാൻ പരാഗ് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ സഞ്ജു സാരമില്ല എന്ന് പറഞ്ഞ് പരാഗിനെ നെഞ്ചോട് ചേർക്കുന്നതും കാണാം. ഈ വീഡിയോ വൈറലായതോടെ ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെങ്കിലും ഹർഷൽ പട്ടേൽ ഏറെ വിമർശിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഒരാൾ പിണക്കം മറന്ന് കൈനീട്ടിയപ്പോഴും അയാൾക്ക് ഷെയ്ഖ് ഹാൻ നിഷേധിച്ചതിന്. എന്താണെങ്കിലും പരാഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മത്സരം. തന്നെ ടീം ബാക്ക് ചെയ്തതിന് അദ്ദേഹം ടീമിന്റെ വിശ്വാസം നിലനിർത്തുന്നു. തുടർച്ചയായ മൂന്നാം വിജയത്തോടെ രാജസ്ഥാൻ വീണ്ടും പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക്.